Hello guys, welcome to Ethereal Dreams. My name is Arya. In this new video, I am going to show you a little bit of artwork. In this video, I am going to talk about the history of Halloween and the costumes of Halloween. I am going to share a video with you. Welcome to my video. Halloween history is 2000 years back. Celtic community. Celtic community actually Europe spread the community. October 31st, end of the harvest day, I celebrate. That was the thing I was sewing and working. That was the first two. Our Kadhuda, the Anathri, the Varana, the special day, special day, poly and our celebrity, the Rachel and Bagaitan, another. And then the nation, a veil between life and death, thinnest shown and our visionism. അതുകൊണ്ട് മരിച്ചു പോയിട്ടുള്ള ആത്മാക്കളൊക്കെ രാത്രിയിൽ അന്ന് വരുമെന്നാണ് അവർക്ക് ഒരു വിശ്വാസമാണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഈ ആത്മാക്കളെ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഒരുപാട് വിറകൊക്കെ കത്തിക്കും. വിറക് കത്തിക്കാൻ ബോൺഫയർ പോലെ സെറ്റ് ചെയ്യും. വലിയൊരു ബോൺഫയർ ആണ് അവർ സെറ്റ് ചെയ്യുന്നത്. അത് അവരുടെ റൈച്വലിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങളോളം അതങ്ങ് നടന്നുകൊണ്ടിരുന്നു. പിന്നീട് കാത്തോലിക് ചർച്ചിൻ്റെ ഗ്രോ യൂറോപ്പിൽ വരികയാണ്. അപ്പോൾ അവർ ഈ ഒരു റൈച്വൽ ഒരു സെലിബ്രേഷൻ പോലെ ആസ് എ പാർട്ട് ഓഫ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവംബർ 1st നമുക്കറിയാം ഓൾ സെയിൻസ് ഡേ ആണ്. ഓൾ സെയിൻസ് ഡേക്ക് തന്നെ അന്ന് പറഞ്ഞിരുന്നത് ഹലോ മാസ് എന്നായിരുന്നു. ഈ ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളിയർ ഓർ സെയിൻ്റ്ലി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിന് തലേന്ന് ഒക്ടോബർ 31st എന്ന് പറയുന്നത് ഓൾ ഹലോസ് ഈവ് എന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ചു വന്നിരുന്നു. പിന്നീട് അത് ഹാലോവീൻ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഹലോവീൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ മേക്കപ്പൊക്കെ ചെയ്ത് ചിലവർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, ചിലർ ഇപ്പോഴും മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനലായിട്ടുള്ള മേക്കോവർ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും ഫൈനലായിട്ട് ഫുള്ളി സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാൻ നോക്കാം. എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 18th century പീരീഡിൽ സ്കോട്ട്ലാൻഡിൽ നിന്നും അയർലാൻഡിൽ നിന്നുള്ള ആളുകൾ അങ്ങോട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇവരുടെ സെലിബ്രേഷനാണ് ഹാലോവീൻ. അപ്പോൾ അവിടെ ആഘോഷിക്കാൻ തുടങ്ങി. അവരുടെ യങ്സ്റ്റേഴ്സ് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിക്സ് കാണിക്കാൻ തുടങ്ങി. അത് വെച്ചാൽ പ്രാങ്ക്സ് ആയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ആ പ്രാങ്ക്സൊക്കെ കുറച്ച് ഡേഞ്ചറസ് രീതിയിലായി. അപ്പോൾ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ് ട്രിക്സ് ഓർ ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ പിള്ളേർ കോസ്റ്റ്യൂംസൊക്കെ അണിഞ്ഞിട്ട് ഓരോ വീടുകളിൽ ചെന്നിട്ട് ട്രിക്സ് ഓർ ട്രീറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ വീട്ടിലുള്ള ആളുകൾ ഓൾറെഡി എന്താ ചോക്ലേറ്റും ക്യാൻഡീസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ്സ് കൊടുക്കും. ഇതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളതുപോലെ അറിയുന്നൊരു വീടാണ്. പക്ഷെ അവർ ഞങ്ങളെ പ്രതീക്ഷിച്ചൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, ട്രിക്സ് ഓർ ട്രീറ്റ് ചോദിക്കാൻ വേണ്ടിയിട്ടൊന്ന് കയറിയതാണ്. അവർ പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും ഞങ്ങൾക്ക് ചോക്ലേറ്റൊക്കെ തന്നിട്ടാണ് വിട്ടത്. ഹാലോവിൻ്റെ ഭാഗമായിട്ടൊരു സൈക്കിൾ റാലി ഉണ്ടായിരുന്നു.
അത് നല്ല രസമായിരുന്നു കാണാൻ. നല്ല അടിപൊളി മ്യൂസിക്കും പലരും പല കോസ്റ്റ്യൂംസിലായിരുന്നു. പിന്നെ കുറേ പേരുണ്ടായിരുന്നു. അത് കുറച്ച് നേരം കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. ഹലോവിൻ്റെ ഹിസ്റ്ററി പല സ്ഥലത്തും പല രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പം ഞാൻ അറിഞ്ഞൊരു കഥയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇന്ന് ഹാലോവിൻ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് എല്ലായിടത്തും ആഘോഷിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഹാലോവിൻ ഡേ. മെയിനായിട്ടും ഇതിന് ഇമ്പോർട്ടൻസ് കോസ്റ്റ്യൂംസിനെയാണ് കൊടുക്കുന്നത്. കോസ്റ്റ്യൂം പാർട്ടീസ് ഉണ്ടായിരിക്കും, ട്രിക്ക് ഓർ ട്രീറ്റ്, ആപ്പിൾ ബോംബിംഗ്, മേക്കിംഗ് ജാക്കോ ലാൻറൻസ്, അതുപോലെ തന്നെ വിസിറ്റിംഗ് ഹോണ്ടഡ് ഹൗസസ്, ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ ഹാലോവിനെ അനുബന്ധിച്ചിട്ട് ആഘോഷിച്ച് വരുന്നത്. കുറച്ച് അങ്ങ് നടന്നെത്തിയപ്പോൾ അറിയുന്ന കുറച്ച് മലയാളീസ്, അപ്പോൾ അവരുടെ കോസ്റ്റ്യൂംസ് നല്ല രസമുള്ള കോസ്റ്റ്യൂംസ് ആയിരുന്നു. അപ്പോൾ അവരതിനായിട്ട് കുറച്ച് പേരൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് പതിയെ നടന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഹാലോവിൻ ഡേ സ്പെഷ്യൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ ബൈ.